കാഴ്ചയുടെ വിസ്മയം സൃഷ്ടിച്ച് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിൽ പുഷ്പമേള സംഘടിപ്പിച്ചു. 200-ലധികം വ്യത്യസ്ത ഇനം പൂക്കളാണ് വിദ്യാർത്ഥികൾ മേളയിൽ തയ്യാറാക്കിയത്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുഷ്പമേളയുടെ ഉദ്ഘാടനം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, ഇരട്ടിയാർ കൃഷി ഓഫീസർ ഗോവിന്ദരാജ് എം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. എത്രയേറെ വിപുലമായ ഒരു കളക്ഷൻ പലപ്പോഴും ഒരു വീട്ടിലുണ്ടാകുന്ന നിർബന്ധമില്ല. ഓരോരുത്തർ ഇഷ്ടമുള്ളതായി വളർത്തുക. പല വീടുകളിൽ വളർന്നത് ഒന്നിച്ച് ഇവിടെ വയ്ക്കുമ്പോൾ മനോഹരമാവുകയാണ്. ഇനിയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നൂതന സംരംഭമാണ്, പാർട്ടി അനുബന്ധ പ്രവർത്തനമാണ്, ഓർത്തിരിക്കാൻ പറ്റിയ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കടുക് വിതച്ചിട്ടുണ്ട്. അത് വളച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. കടുകും മരവും കടുക് മരം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? എന്തേലും വലുതാകും. അപ്പൊ കടുക് മരം കാണാനൊക്കെ അവസരം കിട്ടും, കടുക് കാണാൻ അവസരം കിട്ടും. ഇവിടെ നെല്ല് വിത്ത് വിതച്ച് ഞാറ് നട്ട് നെല്ല് കൊയ്യും ഇവിടെ. അതുകൊണ്ട് സാർ ഇവിടെ പച്ചക്കൃഷിക്ക് വേണ്ടിട്ട് ഒത്താശകളൊക്കെ ചെയ്യാമെന്നും വിത്തുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃഷി ചെയ്യാൻ സ്ഥലം പള്ളിയിൽ നിന്ന് തരാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല പച്ചക്കറിത്തോട്ടം ഉണ്ടാവണമെങ്കിൽ ഉത്സാഹിച്ചാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഡിഫറൻസ് ആയിട്ടുള്ള ചെടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഓക്കെ, ഇത് മാത്രമല്ലാതെ ഈ ചെടികൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നത്, ഓരോ ചെടിയും ഓരോ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ ഇന്റർനെറ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ കയറുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇതിന് ഓരോ ചെടികൾക്കും ഒരു എക്കണോമിക്കൽ വാല്യൂ ഉണ്ട്. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ പുഷ്പമേള നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറേഞ്ച് ചെയ്തിരുന്നത്. 5-ാം ക്ലാസ്സിലെ ഡെയ്സി ചെടികൾ, 7-ാം ക്ലാസ്സിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നീ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനത്തിന് 200-ലധികം വ്യത്യസ്ത ഇനം പൂക്കൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി എം വി, അധ്യാപകരായ അനൂപ് മത്തായി, രഞ്ജിത് പി ജെ, ജോഷി ജോസഫ്, സുനിദാസ്, സിസ്റ്റർ ഡെയ്സി ആന്റണി, റിജിമോൾ തോമസ്, ഷൈലമ്മ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി.